വെൽക്കം ടു പി എസ് സി ബേസിക്സ് ഇന്ന് നടന്ന എൽ ഡി സി മെയിൻസ് എക്സാമിന്റെ ആൻസർ കീ ആണ് തരാൻ പോകുന്നത് പ്രൊഫഷണൽ കീ അല്ല പ്രൊഫഷണൽ കീ പി എസ് സി ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം മലനാട് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം നാല് സംഭവം തന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഏതാണ് പൂക്കോട്ടോർ യുദ്ധമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികൾ ഏത് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് നർമ്മദയും താപ്തിയും ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് നാതുല ചുരമാണ് ത്രികക്ഷി സൗഹൃദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ഇതൊരു ഡൗട്ട് വന്നേക്കാം ഇറ്റലിയുടെ കാര്യം ഇറ്റലി പിന്നീട് ചേരുകയാണ് ചെയ്തത് പക്ഷേ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടു ആണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ധരാതലിയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര നാല് ഡിഗ്രി അക്ഷാംശരേഖാംശ വ്യാപ്തിയാണ് തരാതലിയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് മറാത്തി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിന്റെ പേരെന്ത് മിനർ വാര്യ പെൻറ്റാലി എന്നാണ് ഒരു ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച് നമ്മുടെ ഓഗസ്റ്റ് ജൂലൈ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു അതിന്നൊരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് അത് ഈ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതാണ് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിന്റെ പേര് മിനർവാരിയ വാര്യ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ഏറ്റിഎം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ ഗുരുഗ്രാമിലാണ് സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത് ഓപ്ഷൻ ബി ആണ് വികിരണം നിസഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഇത് അത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ഓപ്ഷൻ സി ആണ് കൃഷിയിടങ്ങൾ തരിച്ചിടുക ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്ത് മാനേജഡ് ഫ്ലോട്ടിംഗ് എന്നാണ് എന്താണ് മാനേജ്ഡ് ഫ്ലോട്ടിങ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഇത് അറിയില്ലെങ്കിൽ കൂടി വ്യവസായം എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇന്ത്യൻ ഏറ്റവും അധികം വോക്സൈറ്റ് ഉത്പാദിപ്പിക്കുന്നത് പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ് ഒഡീഷയാണ് ഡബ്ല്യു ടിഒ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയാണ് താഴെ തന്നിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് രാജീവ് കുമാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ശതമാനമായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗം ിൽ ഏത് മൗലികാവശ്യകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഓപ്ഷൻ എ ആണ് മത അവകാശം ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മത അവകാശം ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലു അടുത്തത് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആലപ്പുഴയിലാണ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതൊക്കെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഓപ്ഷൻ സി ആണ് മൂന്നും നാലും നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ സി ആർ ബിന്ദു ആണ് കേരള നീതി വകുപ്പ് മന്ത്രി കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്ര മൂന്ന് പേരാണ് അടുത്തത് ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ബി നൂറ്റി അമ്പത്തി ഏഴാം ആർട്ടിക്കിൾ ാണ് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നാല് പ്രസ്താവന തന്നിട്ടുണ്ട് ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഓപ്ഷൻ ഡി ആണ് അരുൺ അരുൺകുമാർ മിശ്രയാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏക ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്ത ജോഡികൾ ഓപ്ഷൻ സി രണ്ടും നാലുമാണ് അടുത്ത ചോദ്യം കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം ഇത് മാനസിക രോഗം ഭേദമായിട്ട് ആരും ശുശ്രൂഷിക്കാനില്ലാത്തവരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആര് ഓപ്ഷൻ ാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അതായത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം അല്ല ഭേദനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് ഓപ്ഷൻ ഡി ആണ് ടോണോപ്ലാസ്റ്റ് ആണ് താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് ഓപ്ഷൻ സി ആണ് ധാതുക്കളാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക ക്രമബംഗത്തിനെയും ഊനഭംഗത്തിനെയും പറ്റിയിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ എ വൺ ടു ത്രീ ഫോർ എന്നിവ ശരിയാണ് കേരള സർക്കാരിന്റെ ഹെൽപ്ലൈൻ നമ്പർ എത്ര ഓപ്ഷൻ ഡി ആയിരത്തി അമ്പത്തി ആറ് ആണ് വിപുലീകരിക്കുക എന്താണ് പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓപ്ഷൻ സി ഗർഭാശയ മുഖ അർബുദം എന്താണ് തിരിച്ചറിയാനുള്ള പരിശോധനയാണ് വിഷൻ രണ്ടായിരത്തി ഇരുപത് പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലൈൻഡ്നെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലമ്പനിക്ക് കാരണമാകുന്ന സൂഷ്മാണു ജീവിയാണ് പ്രോട്ടോസ് സോവ ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെയായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കാത്തവയാണ് വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ് വജ്രത്തെക്കുറിച്ച് ഒന്നും മൂന്നു അതായത് ഓപ്ഷൻ ബി ആണ് മൂലകങ്ങളുടെ ആവർത്തനിക ആവർത്തിക്കപ്പെട്ടുകയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അടുത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം നാപ്പത്തിനാലിൻ്റേത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ജെന്നിഫർ ഈ ഡൌട്ട്നിക്കും ഇമാനുവൽ കാർപ്പൻ്റനും എന്തിനാണ് ഈ നേട്ടം ഏത് നേട്ടത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി ആണ് ക്രിസ്പർ ഓർ ക്യാസ് നയൻ ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിന് ഭജ് കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി എം എം ത്രീ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് ഓപ്ഷൻ ഡി ചൈനയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെയൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവർത്തിയിട്ടുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക ഓപ്ഷൻ നായ ഉണ്ട് പിന്നെ വവ്വാലുണ്ട് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും ഒരു വസ്തുവിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ശരിയായവ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ഒരു മിറ വക്രതാരം മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്ര എത്രയാണ് ഓപ്ഷൻ എ ആണ് ആറ് മീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ വിക്ഷേപിച്ച ആമസോണിയ വൺ എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ് ബ്രസീലിന്റേതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് മൂന്ന് പേരാണ് അർഹരായത് ഇവരിൽ ഒരാളാണ് റോജർ പെൻറോസ് ഇദ്ദേഹത്തിന്റെ കണ്ണൂർ ഏതാണ് ഓപ്ഷൻ എ ആണ് ആപേക്ഷിക സിദ്ധാന്തം തമോ തീർത്ഥങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്നാണ് ഇദ്ദേഹം പ്രേനിച്ചത് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര് ഓപ്ഷൻ ഡി ആണ് കലാമണ്ഡലം ദേവകിയാണ് ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റിയഞ്ചാം സ്ഥാനത്താണ് താഴെ നൽകിയ പ്രസ്താവനകളിൽ ദ്രോണാചാര്യർ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അജരേക്കറ അജരേക്കർക്കാണ് എന്നത് തെറ്റാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാര് ഓപ്ഷൻ സി ആണ് ആർ ഈശ്വര പിള്ളയാണ് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് കവി ഒ എൻ വി കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെന്ററി ഏതാണ് ഓപ്ഷൻ ഡി ആണ് മൈ ഓക്സ് ഓക് ഓക്ടോപ്പസ് ടീച്ചർ എന്നതാണ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് പുരുഷ വോളിബോൾ സ്വർണം നേടിയത് അമേരിക്കയാണ് വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഓപ്ഷൻ ബി സ്പൈഡർ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ ആണ് അറുപത്തി ഇ താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും നോൺ ഇമ്പാക്ട് പ്രിൻ്ററാണ് കേരള ഡിജിറ്റി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കയറ്റിന്റെ പോർട്ടലാണ് എല്ലാവർക്കും അറിയാം സമഗ്ര കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിന് വ്യവസ്ഥയിൽ ഏതാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്താ ൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ഇതായത് ഉപഭോക്താവ് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സർക്കാർ അതായത് മുകൾ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഈ മുകൾ പറഞ്ഞിട്ടുള്ള എ ബി സി എന്നിവയെല്ലാം പട്ടിക ലക്ഷ്യത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ് ഓപ്ഷൻ സി ആണ് സംരക്ഷണ ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും വും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ആരാണ് ഓപ്ഷൻ എ ആണ് അറുപത് വയസ്സിലോ മുകളിലോ ഉള്ളവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി അരുൺകുമാർ മിശ്രയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമത്തിന് ആര് ഓപ്ഷൻ സി ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മൈനസ് നാല് മൈനസ് ഏഴ് മൈനസ് പത്ത് എന്ന സമാന്തര ശ്രേണിയുടെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിനകത്ത് ശരി ഏത് തെറ്റതെന്നാണ് ഓപ്ഷൻ ആണ് ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനബലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ ഏവ ഏതൊക്കെയാണ് ആൻസർ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഇത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് ഇത് ഇങ്ങനെ ഒരു എക്സ് മൈനസ് ടു മോഡ എക്സ് മൈനസ് ടു പ്ലസ് മോഡ എക്സ് മൈനസ് സിക്സ് ഈക്വൾ ടു ടെൻ ആണെങ്കിൽ എക്സിന്റെ വിലകൾ ഏവ ഏതൊക്കെയാണ് എക്സിന്റെ വിലകൾ വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ ഡി ആണ് മൈനസ് വണ് ആൻഡ് നയൺ ആണ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ടു ബൈ ത്രീ ആണ് ദെൻ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് ആൻസറ് ദാ ഇതുപോലെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത് വർഷം ആറ് മാസം ആറ് ദിവസം അടുത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒരു തെറ്റും രണ്ട് ശരിയുമാണ് അടുത്തത് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി നാല് അടുത്തത് ഓപ്ഷൻ ഡി ആണ് എന്താണ് പന്ത്രണ്ട് മൂന്ന് അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപതാണ് അടുത്തത് എൺപത്തി ഒന്ന് സൈറ്റ് സി ഐ ആണ് ക്രൈറ്റീരിയ എൺത്തിനാല് എത്തി അഞ്ച് കാൾഡോൺ എൺപത്തി ആറ് ഓപ്ഷൻ എ മെറ്റ് ആണ് മെറ്റാണ് മാത്തമെറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ അവർ ആണ് അടുത്ത എൺപത്തി എട്ട് ഓപ്ഷൻ സി ഹി സ്റ്റാർട്ടഡ് റീഡിങ് അടുത്ത എൺപത്തി ഒമ്പത് ക്യൂ ആർ എസ് പി എന്ന ഓർഡറിലാണ് സെൻറ്റൻസ് അറേഞ്ച് ചെയ്യാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇഡിയം ഓപ്ഷൻ ഡി ആണ് എ ഹാപ്പി ഡേ ആണ് അടുത്ത ചോദ്യം പൂരണി ഉദാഹരണം ഓപ്ഷൻ ബി ഒന്നാമനാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ ദിത്വസദ്യ തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധർ കഴിയുന്നുണ്ട് തൊണ്ണൂറ്റിനാല് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം വളരെ സംഗ്രഹിക്കുക തൊണ്ണൂറ്റിയഞ്ച് സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ സി സോമൻ അടുത്തത് തൊണ്ണൂറ്റി എട്ടാണ് തൊണ്ണൂറ്റി ആറ് സോറി വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രം കടൽ തീരത്ത് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ഡി പി സി ഗോപാലൻ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഓപ്ഷൻ സി ഓടക്കുഴൽ അടുത്തത് മുതല കണ്ണീർ എന്ന ശൈലിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ഓപ്ഷൻ എ ക്രോക്കടൈൽ ടിയേഴ്സ് അടുത്തത് നൂറ് ആക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ആക്ലീസ് ഹീൽ എന്നാണ് അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം ഏകദേശം ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷനിൽ എത്തിച്ചേരാനായിട്ട് പറ്റും ഒരിക്കലും വിഷമം വിചാരിക്കേണ്ട ഏകദേശം എല്ലാവർക്കും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് റേഞ്ചിലാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം അറിയിട്ടുള്ളത് ഇനി അതിൽ കൂടുതലാണെങ്കിലും വെരി ഗുഡ് എന്തായാലും കട്ട് ഓഫ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കട്ട് ഓഫ് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ കട്ട് ഓഫ് പറഞ്ഞ് എനിക്കൊരു വീഡിയോ എന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത്രയ്ക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സാഹചര്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും എപ്പോഴും പഠിക്കുക അതാണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലും ഇനി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പിന്നെ ജോലിക്കാരൻ എന്ന നിലയിൽ നമുക്ക് വേണ്ട കടമ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്